ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ജംഷിദ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പ്രവചന വീഡിയോ ആയാണ് പാലക്കാട് മണ്ഡലത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അതിലെ സ്ഥാനാർത്ഥികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് സിറ്റിംഗ് എം പി ശ്രീകണ്ഠനാണ് മത്സരിക്കുന്നത് സി പി എമ്മിന് വേണ്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ അത് കേരളത്തിലെ ഏക പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നതിൽ ഏക പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം കൃഷ്ണകുമാറാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മണ്ഡലത്തിന്റെ ഒരു ഘടന നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഈ പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി ഉൾപ്പെട്ടിട്ടിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പട്ടാമ്പി മണ്ണാർക്കാട് പാലക്കാട് ടൗൺ മലമ്പുഴ കോങ്ങാട് തുടങ്ങിയ ലോ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിനോട് അല്ലെങ്കിൽ മലപ്പുറത്ത് മലപ്പുറം ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ട് അതായത് മണ്ണാർക്കാട് പട്ടാമ്പി തുടങ്ങിയ മേഖലകൾ അത് യു ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭാ ഇലക്ഷനിൽ പട്ടാമ്പിയിൽ ജയിച്ചത് സി പി ഐ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയമായി ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യേകിച്ച് യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല മറ്റു മണ്ഡലം ൾ നമ്മൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷൊർണൂർ അതുപോലെ തന്നെ കോങ്ങാട് മലമ്പുഴ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ വ്യക്തമായ മുൻതൂക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് അപ്പോഴൊരു രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു എഡ്ജ് എൽ ഡി എഫിന് ഉള്ള ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി ഇനി നമുക്ക് ഈ ഇപ്രാവശ്യത്തെ റിസൾട്ട് പ്രവചിക്കുന്നതിനോട് ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം റിസൾട്ടിനെ പറ്റി പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് തോന്നി കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പ്രതീക്ഷിച്ചത് എം എം ബി രാജേഷ് അവിടെ വിജയിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനുള്ള ഗാനം വരെ പുറത്തിറങ്ങും പുറത്തിറങ്ങുകയും അത് ലീക്കാവുകയും അത് നാണക്കേട് ഉണ്ടാക്കുകയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു ശ്രീകണ്ഠന്റെ വിജയം അത് അതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ അതായത് മലബാറിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങൾ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ വ്യക്തമായ ഒരു മുൻതൂക്കം എൽ ഡി എഫ് നേടുകയും മണ്ണാർക്കാട് പട്ടാമ്പി തുടങ്ങിയ മണ്ഡലങ്ങളിൽ മൃഗീയമായ ഒരു ഭൂരിപക്ഷം ശ്രീകണ്ഠൻ നേടുകയും അത് പാലക്കാടിൻ്റെ മറ്റ് പ്രദേശങ്ങളിലുള്ള ആ ഒരു ഭൂരിപക്ഷ ഭൂരിപക്ഷത്തെ മറികടക്കാൻ ഉതങ്ങുന്ന ഉതകുന്നതായിരുന്നു അതിൽ ആണ് ശ്രീകണ്ഠൻ കഴിഞ്ഞ പ്രാവശ്യം രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ ചിത്രം വളരെ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്രീകണ്ഠനല്ല ഇപ്രാവശ്യത്തെ ശ്രീകണ്ഠൻ അഞ്ച് വർഷം അദ്ദേഹം ഓരോ മുക്കും മൂലയും കയറി ഇറങ്ങി ഈ മണ്ഡലത്തിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറിനെ പോലെ തന്നെ എല്ലാ കല്യാണങ്ങളിലും എല്ലാ എല്ലാ ഫംഗ്ഷനുകളിലും കയറി ഇറങ്ങി ആ ഒരു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ല ശ്രീകണ്ഠനും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു വി കെ ശ്രീകണ്ഠൻ പാലക്കാട് മണ്ഡലത്തിൽ പിന്നെ ബി ജെ പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അത്യാവശ്യം വോട്ട് ബേസുള്ള ഒരു മണ്ഡലമാണ് ചെറുതല്ലാത്ത ഒരു വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ അവർ നേടും എന്നുള്ളതിൽ സംശയമില്ല പക്ഷെ അതൊരു വിജയത്തിലേക്ക് എന്നുള്ള ആ ഒരു ഒരു മാർജിനിൽ വരാനുള്ള ചാൻസ് കുറവാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് പാലക്കാട് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നേരിട്ടുള്ള മത്സരം വിജയരാഘവനും പിന്നെ അതുപോലെ തന്നെ ശ്രീകണ്ഠനും ആ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് തുല്യ ശക്തികൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സി പി എമ്മിൻ്റെ എല്ലാ ശക്തിയും സംഘടനാ ശക്തിയെല്ലാം പുറത്തെടു പുറത്തെടുത്തിട്ടാണ് മത്സരം കാഴ്ചവെച്ചത് കാരണം അവരുടെ അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ തോൽവി അപ്രതീക്ഷിത തോൽവി അതുകൂടാതെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ വിജയിപ്പിച്ചെടുക്കേണ്ട ഒരു ബാധ്യത സി പി എം സെറ്റപ്പിന് അവരുടെ മെഷീനറിക്ക് തീർച്ചയായിട്ടുമുണ്ട് അത്ര തന്നെ അവർ മെഷീനറി യു ഡി എഫിനില്ല എന്നുള്ളത് നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ കുറച്ച് പ്രദേശങ്ങളുണ്ട് അവിടെ മുസ്ലിം ലീഗിന്റെ മെഷീനറികൾ കാര്യമായി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ശ്രീഖണ്ഠൻ എന്ന ഒരു വ്യക്തി ആ വ്യക്തിക്കുള്ള വോട്ട് കുറച്ചൊന്നുമല്ല അദ്ദേഹത്തിന് വേണ്ടി പോൾ ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാർജിനിൽ ഇപ്രാവശ്യവും വി കെ ശ്രീകണ്ഠൻ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും എന്നെ എഴുതി അറിയിക്കുക എനിക്ക് എൻ്റെ മുന്നേ ഉള്ള വീഡിയോക്ക് നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് കാണുകയും അതിന് കമൻ്റ് ഇടുകയും അഭിപ്രായ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു ഇനിയും അതുപോലുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബൈ ഫോർ നാവ് ദിസ് ഇസ് ജംഷീദ്